ഇത് ഗൗരിയമ്മ, തിരുവല്ല കവിയൂർ സ്വദേശി. 65 വയസ്സായി ഈ അമ്മയ്ക്ക്. ഇവർക്ക് രണ്ട് മക്കളാണ്. മൂത്ത മകൻ ജയൻ 2 വർഷങ്ങൾക്ക് മുൻപ് ഹൃദയാഘാതത്താൽ മരണപ്പെട്ടു. ഈ മകന്റെ ചിലവിലായിരുന്നു ഈ അമ്മ ജീവിച്ചിരുന്നത്. മകനും ഭാര്യയും 2 മക്കളുമുണ്ട്. ഗൗരിയമ്മ ഒരു ഹൃദ്രോഗിയാണ്. കൂടാതെ ഷുഗർ, പ്രഷർ, നട്ടെല്ലിനകൽച്ച എന്നീ രോഗങ്ങൾക്ക് ചികിത്സയിലുമാണ്. കണ്ണിന് തിമിരവും ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി രോഗത്താൽ ഭാരപ്പെടുകയാണ് ഈ പാവമ്മ. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 24 വർഷം കഴിഞ്ഞു. ഭർത്താവിന് അറ്റാക്കായിരുന്നു. അത് കഴിഞ്ഞ് 2008 എനിക്ക് അറ്റാക്ക് വന്നു. എൻ്റെ മോനായിരുന്നു എന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. മോനും അസുഖമായി. മോൻ നഷ്ടപ്പെട്ടതോടുകൂടി എൻ്റെ ജീവിതം പകുതി നഷ്ടപ്പെട്ടു പോയി. എന്നെ അന്വേഷിക്കുന്നു. ഒരു നേരത്തെ മരുന്നിന് നിവൃത്തിയില്ല. ഒരു നേരത്തെ ആ കാലത്ത് എൻ്റെ മോക്ക് സാമ്പത്തികമില്ല. അവക്ക് 2 പെൺകുഞ്ഞുങ്ങൾ കല്യാണ പ്രായം കഴിഞ്ഞ് നിൽക്കുന്നത്. അവളായില്ലായ്മയിൽ എനിക്ക് മരുന്നിന് തരും. റേഷനാണെങ്കിലും മേടിച്ച് എനിക്ക് തരും. 1 മാസമായി ഞാൻ മരുന്ന് കഴിച്ചിട്ട്. പുഷ്പകരിയിട്ടുണ്ട് ഡോക്ടർ. കാണാം ഹാർട്ടിൻ്റെ ഡോക്ടറെ ശ്വാസം കൊണ്ടുണ്ട്. ഡോക്ടറിന് 200, 400, 400 രൂപ കൊടുക്കണം. പരിശോധന തന്നെ ഇവരുടെ പരിശോധന. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളും, അസ്ഥിരോഗം. എനിക്കൊന്നും പറയാൻ മേല. എൻ്റെ കുഞ്ഞില്ലായ്മയിൽ എനിക്ക് കൊണ്ടെന്തെങ്കിലും തരും. എൻ്റെ മോനും എന്നെ ചൊല്ലിയാണ് അവൻ നഷ്ടപ്പെട്ടു പോയത്. അവന് വലിയ പ്രയാസം. ഞാൻ മരിച്ചു പോയോ? എൻ്റെ അമ്മയെ നോക്കാൻ ആരും ഇല്ലല്ലോ. എൻ്റെ പെങ്ങൾ എന്ത് ചെയ്യും? കുടുംബത്തിന്റെ നിത്യച്ചെലവിന് പോലും ഭയങ്കരമായ ബുദ്ധിമുട്ട് ഇവർ അനുഭവിക്കുന്നുണ്ട്. മരുമകൾ വീട്ടുജോലിക്കും മറ്റു പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ കുടുംബം ഇന്ന് പുലർന്നു പോകുന്നത്. ഓരോ ദിവസവും മരുന്നുകൾക്കും മറ്റും ധാരാളം പണം ആവശ്യമായി വരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നറിയാതെ ഭാരപ്പെടുകയാണ് ഇന്ന് ഈ അമ്മ. എൻ്റെ മോനൊരു പനിയായിരുന്നു. അന്ന് ജോലിക്ക് പോയി. അവന് മേക്കാട് പണിക്കാ പോയ കട്ടറും പണിക്ക് പോയച്ച് വന്ന് ഞാൻ അന്ന് പുഷ്പകരി കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ പോയച്ച് ഞാൻ വരുമ്പം എൻ്റെ കുഞ്ഞു പനിയായി ഇവിടെ കിടക്കുന്നു. ഞാൻ ചോദിച്ചു, മോൻ എന്താ? അപ്പം എനിക്ക് വയ്യ, എനിക്ക് പനിയാ. ഞാൻ പറഞ്ഞ, മോനെ എന്നാ നീ ആശുപത്രി പോട. 100 രൂപ എൻ്റെ കയ്യിലിരുന്ന ഞാൻ എടുത്ത് കൊടുത്ത് മരുന്ന്. 5000 രൂപ ഒരു മോളെയും മോനെ വിളിച്ച് ഓട്ടോയി കോഴിഞ്ചേരി കൊണ്ടുപോയി. കോഴിഞ്ചേരി കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളാം ഡോക്ടർ പറഞ്ഞു. കൊണ്ടുപോയിട്ട് അവളെ തിരിച്ചിവിടെ കൊണ്ടുവന്നു. കൊണ്ടുവന്ന് എന്തോ കുഞ്ഞിൻ്റെ ഇത് ഒന്നും ചീട്ടൊന്നും എടുത്തില്ല. എടുക്കാതെ ഇവിടുന്ന് 1.5 മെഡിക്കൽ കോളേജിൽ പോയി. അപ്പം ഞാൻ തലമുറയിട്ട് കരയുക. എൻ്റെ കർത്താവിനോട് ഞാൻ നേരെ വിളിക്കുക. തലമുറയിട്ട് ഞാൻ കയറി. അവിടുന്ന് എന്നെ കൂടെ വന്ന് കോട്ടയത്ത് കൊണ്ടുപോന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ടുപോകുന്നില്ല. എൻ്റെ കുഞ്ഞിനെ ഒന്നും കൊണ്ടുപോയില്ല. അവിടുന്ന് 9 മണിയായപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഇവിടെ വരുന്നതാണ് കണ്ടതിൻ്റെ ദൈവേ. പിന്നെ എനിക്ക് ബോധമില്ലായിരുന്നേ. പിന്നെ എനിക്ക് ഒന്നുപോലും ബോധമില്ലായിരുന്നേ. പ്രിയമകന്റെ മരണം ഈ അമ്മയെ തെല്ലൊന്നുമല്ല ഇരുട്ടിലാഴ്ത്തിയത്. ആ നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കാൻ കൂടി കഴിയുകയില്ല ഈ അമ്മയ്ക്ക്. ഇന്ന് പ്രാർത്ഥന മാത്രമാണ് ഈ അമ്മയുടെ ഏകശക്തി. ഒരു നേരത്തെ വകയ്ക്ക് അന്നദാനത്തിന് ബുദ്ധിമുട്ട്. ഒരു നേരത്തെ മരുന്നിന് ബുദ്ധിമുട്ട്. എല്ലാം കൊണ്ട് ഞാൻ കഷ്ടത. ആരും ഒരാശ്രയമില്ല എൻ്റെ ദൈവമല്ലാതെ എനിക്ക്. അപ്പാ നീ എന്നെ എടുത്തോളാനാ പറയുന്നത്. എന്നെ എടുത്തോ? എന്തിനിട്ടേക്കുന്നു? എൻ്റെ കുഞ്ഞിനെ കൂടെ കഷ്ടപ്പെടുത്താൻ എന്നെ എന്തിനിങ്ങനെ ഇട്ടേക്കുന്നു? എന്നിട്ട് ഞാൻ 2-3 പ്രാവശ്യം ഈ 9 കൂട്ടം കൂടിയെ ഒന്നിച്ച് വായിലിട്ട് കഴിക്കാൻ ഒരുങ്ങി മരിക്കാനായിട്ട്. എന്തിനു ഞാൻ ജീവിക്കുന്നു ഇങ്ങനെ? അവസാനം എൻ്റെ കുഞ്ഞിനെ ഞാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ട് ഞാൻ പഞ്ചായത്തിൽ ചെന്ന്
ആരുമില്ലാത്ത അഗതികളെ അന്വേഷിക്കുമല്ലോ. പത്തനംതിട്ട അനാഥ മന്ദിരം, അവിടുത്തേക്ക് ഞാൻ അപേക്ഷിച്ച് അവർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുപോയിട്ട്. ആരുമില്ലാത്തവരാണ് അഗതി മന്ദിരം ഉണ്ടല്ലോ. അവരെ ഞാൻ കഴിഞ്ഞ മാസം എഴുതി കൊടുത്ത് എൻ്റെ കുഞ്ഞിൻ്റെ കഷ്ടപ്പാട് കൊണ്ട് അവക്കും വയ്യല്ലോ ജോലി ചെയ്യാം. എന്നാലും ഇത് എന്തൊരു എന്തൊരു കഷ്ടം, എന്തൊരു അനുഭവമാണ്, എന്തൊരു ശിക്ഷയാണ്. ഗൗരിയമ്മയ്ക്ക് ഒരു മകൾ കൂടിയുണ്ട്, ജയശ്രീ. വിവാഹിതയാണ്. ആ മകൾ കുടുംബവും കുട്ടികളുമൊക്കെയായി പ്രാരാബ്ധങ്ങളുമായി ജീവിക്കുന്നു. എന്നിരുന്നാലും എല്ലാ ദിവസവും അമ്മയെ വന്ന് കാണുവാനും തന്നാലാകും വിധം സഹായം നൽകുവാനും ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു, ഒന്നരഞ്ചും അടിച്ചു, കരഞ്ചൊക്കെ അടിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി, പശുവിനെയൊക്കെ വളർത്തി, എൻ്റെ മോളെ വിവാഹം കഴിച്ച് വിട്ട് 500,000 രൂപ അവക്ക് സ്ത്രീധനവും കൊടുത്താണ് കെട്ടിച്ചു വിട്ടത്. നല്ല സ്വാമാനവുമായിട്ടാണ് അന്തസ്സായിട്ടാണ് വിട്ടത്. 18 വയസ്സിലുള്ള വിവാഹം കഴിച്ച് ഇന്ന് അവൾക്ക് 22 വയസ്സുള്ളൊരു മോളുണ്ട്. ഇളയ കുഞ്ഞ് വലിയ മോളും എം ബി എ വരെ പഠിച്ച് വലിയ മോളെ അവള് ബിസിനസ് മാർക്കറ്റ് ബിസിനസ്സാണ് പഠിച്ച്. കൊച്ചുമോള് ബി എക്ക് പഠിക്കുന്നു. അവൾ കഷ്ടപ്പെട്ടു. അതിനിടയ്ക്കായി എനിക്ക് ചെയ്യുന്ന കല്യാണക്കാരിഷ്ടം പോലെ വരുന്നുണ്ട്. എന്തോ ചെയ്യണം, കാശ് വേണ്ട, പഠിപ്പിക്കാൻ ഒത്തിരി പൈസ അവൾക്ക് ചിലവായി. നോക്കാന്നെങ്കിൽ ഈയിടെ ആങ്ങളെ ഭരിച്ചപ്പോൾ അവൾക്ക് ബോധക്കേടൊക്കെ സംഭവിച്ചു. കൊണ്ട് ട്രിപ്പൊക്കെ കയറ്റി എൻ്റെ അമ്മ അന്വേഷിച്ച് എൻ്റെ പൊന്നങ്ങളെ പോയല്ലോ. ഇനി എൻ്റെ അമ്മച്ചി ആരും നോക്കും. ബോധക്കേടൊക്കെ വന്ന് അവളെ എടുത്തോണ്ട് എന്നെ അവളെ ഒരുപോലെ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി. കൊണ്ടുപോയി കഴിഞ്ഞ് ഇവരെ എന്തുമായിട്ടാണ് നിൽക്കുന്നത്, മോള് നിൽക്കുന്നത്. അപ്പോൾ അവൻ്റെ 2ാം വർഷം ഇവിടെ ആഘോഷിച്ചു. മോള് വന്ന് എൻ്റെ പൊന്നങ്ങളെ എന്നെ ഇട്ട് എൻ്റെ അമ്മച്ചായിട്ട് എൻ്റെ അമ്മച്ചെ നീ ആരേപ്പിച്ചു പോയെന്നെല്ലാം പറഞ്ഞ കാര്യം നമുക്ക് പിന്നെയും ബോധക്കേടുണ്ടായി. അവളെ കൊണ്ട് ആശുപത്രിയിൽ പോയി. സായിപ്പിൻ്റെ ആശുപത്രിയിൽ ഐ സി കിടന്നവള് 3 ദിവസം എന്നോട് പറഞ്ഞില്ല. അമ്മച്ചിയോട് പറയണ്ടെന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞു. അതിപ്പോൾ കഴിഞ്ഞ മാസമായിരുന്നു. അന്ന് മുതൽ നമ്മൾ രോഗിയായിട്ട് കട്ടിലത്തോടും കൂടി കർത്താവിനെ വിളിച്ച് ഇരിക്കുക. എൻ്റെ ആശ്രയം എൻ്റെ അപ്പൻ മാത്രം. എൻ്റെ നടക്ക് ഇരിപ്പിനും പോക്കിനും വരും. അതാണ് എനിക്കൊന്നുമില്ല. അങ്ങനെ വന്നു. പിന്നെ ഞാൻ അങ്ങ് സ്ഥാനപ്പെട്ടു. പിന്നെ ഈ ഒരു മുറി വിളക്ക് കത്തിക്കുന്ന മുറിയായിരുന്നു. ആ പടി 3 സ്റ്റെപ്പ് അതെല്ലാം ഒഴിവാക്കി വിളക്കും തൂക്ക് വിളക്കുണ്ടായിരുന്ന നല്ല വിളക്കുണ്ടായിരുന്ന കിണ്ടി എല്ലാം കൊടുത്തു. വിറ്റില്ല, എൻ്റെ ചേച്ചിയുടെ മൂക്ക് കൊടുത്തില്ല. എല്ലാം ഉപേക്ഷിച്ചാ പോയത്. ഒന്നിനും എൻ്റെ കർത്താവ് എനിക്ക് പിന്നപ്പനോട് ഞാൻ ഇത് പറഞ്ഞു വന്ന ഇപ്പോഴാണ്. അപ്പം എനിക്ക് ഈ ഹോം നേഴ്സായിട്ട് ജോലിക്ക് പോകാൻ ഞാൻ എൻ്റെ അവിടെ ബാഡാത്ത തുണിയൊക്കെ എടുത്ത് വെച്ചൊക്കെ ഇത് കൊണ്ടുപോകാനായിട്ട്. അപ്പം ഞാൻ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ജോലിക്ക് പോകണം. ഇല്ല ഇല്ല, വിശ്വാസമാണ്. അമ്മ അസുഖം വരും, അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കോ എന്ന് പറയും എന്നോട്. 4 അസുഖമൊക്കെ വരുമ്പോൾ അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോന് തലയ്ക്കൊരു ചെറിയ മുഴ പോലെ ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രാർത്ഥിച്ച് കൈ വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞത് മാറി. ഒത്തിരി അത്ഭുതങ്ങൾ മലയാളങ്ങൾ കർത്താവ് പ്രവർത്തിച്ചു കേട്ടോ. എല്ലാം നിൽക്കുന്ന കൊച്ചുമോൻ വലിയ കൊച്ചുമോൻ ഇതുപോലെ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ കർത്താവ് ഒരു ദർശനം തന്നു. എൻ്റെ കുഞ്ഞിൻ്റെ അപ്പം ഇവനിക്കറിയത്തില്ല. ഇവൾ ഒളിച്ച് വെച്ച് കുഞ്ഞിനെയും കൊണ്ട് കോട്ടയത്തിന് പോവാ. ഈ കൊച്ചുമോനെയും കൊണ്ട് കുഞ്ഞിൻ്റെ ഈ തലയുടെ കുഞ്ചിക്കുഴിക്ക് ഇത്ര ഒരു മുഴയെ അതും കൊണ്ട് പോവുക. അപ്പം ഞാൻ പ്രാർത്ഥന ഇപ്പം പറഞ്ഞു, കുഞ്ഞിമോനെ മോൻ്റെ തലയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുഴയുണ്ടോടാന്ന് ചോദിച്ചു. അന്നേരം അമ്മച്ചി എങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് കണ്ടല്ല നീ ഇരിക്കുന്നത്. ഞാനിങ്ങനെ കൈ വെച്ച് പ്രാർത്ഥിച്ച് നൊടിക്കുള്ളിൽ
അപ്രതീക്ഷിതമായി മഴ. ആശുപത്രിയിലും പോയില്ല, ഒന്നും പോയില്ല. എന്റെ സൗഖ്യം കൊടുത്ത എന്റെ കർത്താവ്. സൗഖ്യമാകും, എനിക്ക് സൗഖ്യം കിട്ടിയല്ലേ, കർത്താവിനെ കണ്ടവളല്ലേ. അപ്പം ഞാൻ ജോലിക്ക് പോയി, ഈ മോള് പോകുന്നവരെ ജോലിക്ക് ഹോം നേഴ്സായിട്ട് പ്രസവ കേസായിരുന്നു എനിക്ക്. അപ്പൻ മരി, ഞാൻ അപ്പൻ മരിച്ചു കഴിഞ്ഞ് ഞാൻ 10-13 വർഷം ജോലി ചെയ്ത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ അമ്മയെ കണ്ടില്ലേ, ഒരുപാട് വേദനിക്കുന്ന ഒരു സ്ത്രീയാണിത്. സംസാരിക്കാൻ കൂടി ആവതില്ല ഇവർക്ക്. ഈ അവസ്ഥകളെ നിങ്ങൾ കാണാതെ പോകരുത്. നിങ്ങളാലാകും വിധം ഇവരെ സഹായിക്കേണ്ടത് അനിവാര്യമാണ്. കൊടുത്താൽ നിങ്ങൾ നിശ്ചയമായും ധാരാളമായും അനുഗ്രഹിക്കപ്പെടും. തീർച്ച. കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു, ഞാൻ മരിച്ച് ഇവിടെ ഒരു ജീവനേ, ഇവിടെ മാത്രം പരിചയേ ഉള്ളൂ. എല്ലാവരും വന്ന് കണ്ടോളാൻ പറഞ്ഞു. ആശയ്ക്ക് വഴിയൊന്നുമില്ല, ഓപ്പറേഷൻ ചെയ്യണം, 400,000 രൂപയുടെ ഓപ്പറേഷൻ, ഹൃദയം മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. അഞ്ചോ എത്രയാണെന്ന് എനിക്കറിയത്തില്ല. അവിടെ നിന്ന് എൻ്റെ അനിയത്തി സഹേര, അപ്പം എൻ്റെ അനിയത്തി അന്ന് മെഡിക്കൽ കോളേജിലെ നേഴ്സായിരുന്നു. അവളെയും വിളിച്ച് വരുത്തി വെച്ച് പറഞ്ഞ്, എൻ്റെ ചേച്ചിയാണ് ഐ സി കിടക്കുന്നത്, എനിക്കൊന്ന് കാണണം. കയറ്റിവിട്ടു, കയറ്റിവിട്ടപ്പോൾ അവൾ പറഞ്ഞു എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നും നഷ്ടപ്പെട്ടു, ജീവനെല്ലാം ഒരേ പെങ്ങളിലും ജീവൻ നഷ്ടപ്പെട്ടോണ്ടിരിക്കുക, ഇവിടെ ഒരു അഞ്ച് മാത്രമേ ഉള്ളൂ, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവിടെ ഞാൻ ശരി പ്രാർത്ഥിച്ചോളം പറഞ്ഞ് എൻ്റെ മോളും അനിയത്തിയും വന്ന് എനിക്ക് വേണ്ടി. അപ്പോൾ ഓപ്പറേഷത്തിന് എഴുതി, അമ്മയുടെ 10 പൈസ ഇല്ല. അപ്പോൾ എൻ്റെ അനിയത്തി പ്രാർത്ഥിച്ച്, കർത്താവേ എൻ്റെ ഈ പ്രിയ മകളെ അവിടുത്തെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഈ ശരീരത്തിൽ കത്തിവെക്കാനിടയാകരുതേ. അവൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്, അവിടെ എൻ്റെ ചുറ്റിനു നിന്ന് സിസ്റ്റർമാരും ഡോക്ടർമാരെല്ലാം ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്, അവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അവിടുന്ന് എൻ്റെ മോളെ അല്പസമയം കഴിഞ്ഞ് അവർ കവടെ കണ്ണുനീരുകൊണ്ട് എന്നെ കുളിപ്പിച്ച് അവൾ അഭിഷേകം ചെയ്തു. അല്പം കഴിഞ്ഞ് അവൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞല്ല കണ്ണു തുളച്ചു. അപ്പോൾ ആൾക്കാരുണ്ട്, ആൾക്കാരെല്ലാം വെളിയിൽ നിൽക്കുക, കയറ്റിവിടത്തില്ല, മരണത്തോളം അല്ലേ. അടുത്തൊക്കെ സിസ്റ്റർമാരൊക്കെ പറയുന്നു, അയ്യോ ഇവരുമ്പോൾ മരിക്കാൻ മരിക്കാൻ നേരത്തെ ഇങ്ങനെ കണ്ണൊക്കെ തെളിക്കുമല്ലോ, അന്ത്യ സമയമല്ലേ. എഴുന്നേറ്റല്ല മോളെ, ഇതെല്ലാം വലിച്ചു പറിച്ച് ഞാനങ്ങ് കളഞ്ഞ, നല്ല ആരോഗ്യമാണ് എനിക്ക്, എല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞു പറഞ്ഞ് എനിക്ക് വീട്ടിൽ പോകണം, വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. ബഹളം ഉണ്ടാക്കി കഴിഞ്ഞ് അല്ല, അപ്പോൾ അന്യത്തൊക്കെ ഇനി ഇറങ്ങി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ഇവിടെ സഭയിലേക്ക് വിളിച്ചു പറഞ്ഞു. സഭയിൽ നിന്ന് ആൾക്കാർ ബ്രദർമാരെല്ലാം വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കിടക്കുമ്പോൾ അനുഭവ സാക്ഷിയായത്, അനുഭവ സാക്ഷിയാണ്. അപ്പോഴത്തേക്ക് കർത്താവിനെ ഞാൻ കണ്ടു, കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്ത് വിട്ട്. ഹാർട്ടിൻ്റെ ഡോക്ടർമാർ പറഞ്ഞ് ഒരത്ഭുതമാണിത്, ആരൊരു ക്രിസ്ത്യനായ ബന്ധക്കോസ്തുകാരനാണ് ഡോക്ടർ, ചെറിയ നമ്മുടെ ജോർജ് കോശിയ ഡോക്ടർ, എൻ്റെ ഹാർട്ടിൻ്റെ ഡോക്ടർ പറഞ്ഞു, ഇട്ടേക്കുന്ന ഈ സിനിമ സീരിയലൊന്നും കാണരുത്, ഇങ്ങനെ മൂക്ക് കൊരിക്കുന്നതും കരയുന്നതും ഒക്കെയാണ്, അത് കാണൽ കൈവെള്ളയിൽ വെച്ച് ചോറുണരുത്, ഇട്ടേക്കുന്ന ബ്ലൗസ് ഞെരടിപ്പിഴിയരുത്, ദൂരം നടക്കരുത്, ഒത്തിരി സംസാരിക്കരുത് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു വാൽവ് ചുരുക്കം, ഒരു വാൽവ് വീക്കം, ഹൃദയത്തിലോട്ട് പോകുന്ന പമ്പിങ് ബ്ലോക്കാണ്, പമ്പിങ്ങിന് ബ്ലോക്കാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ തകളയ്ക്ക് ഇവിടെ ഒരു മുല പോകും, വേദന ഇങ്ങനെ മരുന്ന് കിടക്കാൻ വയ്യ. അങ്ങനെ ഒരുപാട് ഒരുപാട് എൻ്റെ ഈ നാഡിനരമ്പുകളോ അഭയങ്ങളിലും മുഴുവനും രോഗമാണ്. എനിക്ക് മേല എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ നടക്കുന്നു, നടക്കാൻ മേല. ഇപ്പം സഭയിലൊന്നും പോകുന്നില്ല, നടക്കാനൊന്നും, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പിന്നെ സഭയിൽ ചെന്ന് ഈ സാക്ഷി പറഞ്ഞ് വീഡിയോ പിടിച്ച് ലോകം മുഴുവനും ഈ എൻ്റെ സാക്ഷി, അത്ഭുതം പ്രവർത്തിച്ച്. അപ്പോൾ ദൈവമക്കൾ പറഞ്ഞ, ഞങ്ങൾ പോലും കർത്താവിനെ കണ്ടിട്ടില്ല, ഗൗരിയമ്മ കർത്താവിനെ കണ്ട്. അതാണ് സാക്ഷി, വീഡിയോ പിടിച്ച് ഈ സാക്ഷി. എൻ്റെ അപ്പനെ ഞാൻ കണ്ടു. ഒരു നേരം എനിക്ക് അന്നദാനത്തിന് വകയില്ല എന്ന് പറയുമ്പോൾ ഞാൻ കരയുമ്പം ആരെങ്കിലും കൂടെ 50 രൂപ 100 രൂപ എനിക്ക് തരും. പ
പള്ളിയിൽ പോകാൻ പൈസ ഇടുന്നാലും ഒരു വിധവയോട് ഒരു ചില്ലിച്ചക്രം മതിയല്ലോ. പള്ളിയിൽ പോകണമെങ്കിൽ ഓട്ടോ വരും, പൈസ ഉണ്ടെങ്കിൽ ഓട്ടോയിൽ പോകും, ഓട്ടോയിൽ വരും, ഇല്ല പോവുകയല്ല. ഇരിക്കാനും നടക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഈ പത്ത് ഇവൻ്റെ വിരൽ കണ്ടോ, ഈ പത്ത് വിരലിനും വേദനയാണ്. ഈ ചതലരിച്ച പോലെ ഈ പത്ത് വിരലും, ഈ വിരൽ മുറിഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഇത് വരാം, ഇത് നടക്കാനൊന്നും മേല. പിന്നെ ഈ വായിക്ക് നാക്കിന് മാത്രമേ ഉള്ളൂ, ഇത് ഇതൊന്നും വയ്യ. അവയങ്ങൾക്കെല്ലാം ഒന്നും വയ്യ. 2008 വന്ന അസുഖമായത്. എൻ്റെ കർത്താവായ ദൈവം അവനാണ് ഏറ്റവും വലുത്. ആകാശത്തിന് താഴെയും ഭൂമിക്കും മേളിലും ഒരു നാഥൻ ഉണ്ടെങ്കിൽ അത് യേശുവാണ്. നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്ത ഒരു നാഥൻ യേശുവാണ്. കർത്താവ് മരിച്ചില്ലെങ്കിൽ മരണമില്ലല്ലോ. മരണമുണ്ടോ? ഇല്ല. അന്നത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം തല്ലിത്തൂവിയ മോരുപോലായിരുന്നു. ഇന്ന് അതല്ല. എൻ്റെ കർത്താവായ ദൈവമാണ് ഏറ്റവും വലിയവൻ. ചില സമയങ്ങളിൽ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്നുണ്ട് ഈ അമ്മ. ഓർക്കുക, ഈ ഒരവസ്ഥ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ മറ്റോ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? സഹായിക്കുക, ഇവർക്ക് നൽകുക. പ്രാർത്ഥനയിരിക്കണം. കട്ടിപ്പണികൾ ഒന്നും തന്നെ ചെയ്യരുത്. അടിച്ച് തുണി അടിച്ച് നനക്കരുത്. ഒത്തിരി ദൂരം നടക്കരുത്. പിന്നെ ദൈവത്തെ വിളിച്ച് ഇരിക്കെ പ്രാർത്ഥിച്ച് ഈ മരുന്നുകൾ തുടരെ കഴിക്കണം. മരുന്ന് കഴിക്കാതിരിക്കരുത്. പിന്നെ നാഴിച്ച പാല് കുടിക്കണം. പാല് ശരീരത്തിൽ ഒഴുക്ക് രക്തമില്ല. മരുന്നുകൾ തെറ്റിക്കരുത്. തെറ്റിക്കാതിരുന്നാൽ അമ്മയ്ക്ക് കുറച്ച് നാളുകളിൽ ജീവിച്ചിരിക്കാം. മരുന്ന് തെറ്റിക്കല്ല്, ജോലി ഒത്തിരി ചെയ്യരുത്, മനഃപ്രയാസം പെടരുത്. ഒത്തിരി നാൾ കുറച്ച് നാൾ ജീവിച്ചിരിക്കാം അമ്മച്ചിക്ക് എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ആഹാരവാര് തരും മോളെ, മോളെപ്പോഴും മുന്നോട്ട് കൊണ്ടു തരൂ. അവൾ പലയിടത്തും പോയെങ്കിലല്ല എനിക്ക് വല്ലതും തരാൻ പറ്റത്തുള്ളൂ. ഇതിപ്പം കൊളസ്ട്രോളിൻ്റെ ഗുളികയില്ല, ഷുഗറിൻ്റെ ഗുളികയില്ല. രണ്ട് നേരം കഴിക്കുന്നതുകൊണ്ട് ഹാർട്ടിൻ്റെ ഗുളിക, ഒരാഴ്ചയിൽ 5 കഴിക്കുന്ന ഗുളികയും ഉണ്ട്. ഇതൊന്നും ഇല്ലായിരിക്കുക. എൻ്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ, എനിക്കിനി കുറച്ച് നാളും ജീവിക്കണം. എൻ്റെ കൊച്ചുമക്കളെ, കൊച്ചുമക്കളോട് ഒത്ത് അവരെ മംഗല്യമൊക്കെ ചെയ്ത് അവരുടെ കൂടെ ഒരു സ്നേഹമായിട്ട് ഒരു വീടൊക്കെ പണിത്, ഒരു വീടൊക്കെ പണിത് എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷമായി ജീവിച്ചിട്ട് എൻ്റെ കർത്താവ് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അറ്റുപോയാൽ മതിയെന്നാണ് എൻ്റെ പ്രാർത്ഥന. ജീവിക്കണമെന്ന്, ജീവിക്കണമെന്ന്. ചിലപ്പോൾ അങ്ങ് ഓർക്കും മരിക്കണമെന്ന് ഓർക്കും. ബുദ്ധിമുട്ടും പ്രയാസം കൂടുതൽ വരുമ്പോൾ ഓർക്കും മരിക്കണമെന്ന് ഓർക്കും. എങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ, എൻ്റെ മോൻ്റെ കൂടെ പോലും ഞാൻ അങ്ങനെ അധികം ജീവിച്ചില്ലല്ലോ, സന്തോഷിച്ചിട്ടില്ലല്ലോ. എൻ്റെ കൊച്ചുമക്കളുടെ കൂടെ എങ്കിലും ഞാൻ സന്തോഷമായിട്ട് കുറച്ച് നാളെങ്കിലും ജീവിക്കണമെന്ന് എനിക്കുണ്ട്. ഈ ജീവിതങ്ങളെ നിങ്ങൾ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉടൻ തന്നെ പവർ വിഷൻ ടിവിയുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പവർ വിഷൻ ടിവി, പുറമറ്റം പി ഒ, വെണ്ണിക്കുളം, തിരുവല്ല. പിൻ 689543. ഫോൺ 0469 2651920 9447903333.